നമ്മുടെ മരുതിങ്ങ ഒരു ഉദ്ഘാടനം കഴിഞ്ഞു, അതുപോലെ തന്നെ നമ്മുടെ കോൺഗ്രസിന്റെ ഒരു പ്രതിഷേധവുമായിട്ട് ഞാൻ വന്നപ്പോ ഒരു സംഭവം കണ്ടു. കണ്ടങ്ങള് ഈ ചൂടുള്ള സമയത്ത് ഒരു ട്രാൻസ്ഫോമറും എന്തൊക്കെയോ റിപ്പയർ നടത്തണം, വണ്ടിക്ക് മാറ്റമൊന്നുണ്ട്. എന്തായാലും അതിന്റെ നമ്മുടെ കരുവാരിന്റെ സെക്ഷൻ ഓഫീസിലെ ഉദ്യോഗസ്ഥരോട് ഉണ്ട്, എന്താ സംഭവം എന്ന് ചോദിച്ചു നോക്കാം. സാറെ, ഞാൻ വീഡിയോ എടുത്ത് കണ്ടെന്നെ പറയണത് ദയവായിട്ട് പറയാൻ കട്ടിയണമെന്നില്ല. നിങ്ങൾ ഈ ഒരു സമയത്ത്, ഈ ഉച്ച സമയത്ത്, ഈ 1:30 മണിക്ക് എന്താ സംഭവം ഇങ്ങനെ ഈ ഒരു സമയത്ത് നിങ്ങളിത് മാറ്റണത്? ഇത് എന്താ പറയുന്നത്, ആൾക്കാരുടെ അമിതമായ AC ഉപയോഗം മൂലം ലോഡ് താങ്ങാൻ വയ്യാതെ ട്രാൻസ്ഫോമറുകൾ കത്തിപ്പോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ. ഇത് കത്തിപ്പോയി, ഈ ട്രാൻസ്ഫോമർ പോയി. ഇന്നലെ വൈകിട്ട് മുതൽ നമ്മൾ ഇതിന്റെ സപ്ലൈ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയാണ്. പക്ഷേ നിൽക്കാത്തത് കൊണ്ട് നമുക്ക് വേറെ വഴിയില്ല. അതുകൊണ്ട് ഇന്നലെ അതേ സാറ്റിൽ തന്നെ നമുക്ക് അത് ചാർജ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇന്ന് രാവിലെ അത് മാറ്റുന്ന പ്രോസസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളെ നമ്മളിത് എന്താ പറയുക ചെയ്യുക? അപ്പം വെച്ചാൽ കേരളത്തിൽ തന്നെ ഇപ്പോൾ 300-500 mm മുകളിലായിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താ പറയുക, ഇതിന് പരിഹാര ബന്ധത്തിനുള്ളത്? ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ നോക്കിയിട്ട് ആൾക്കാർ തന്നെ സഹകരിച്ചാൽ മാത്രമേ ഇതിനൊരു വഴി ഉണ്ടാവുള്ളൂ. ആവശ്യമില്ലാതെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വൈദ്യുതിയൊക്കെ ഒഴിവാക്കുക, ലൈറ്റൊക്കെ അഡീഷണലായിട്ട് വെറുതെ തന്നെ ഓൺ ചെയ്തിരുന്നുണ്ട്. അതുപോലെ AC അമിതമായിട്ടുള്ള ഉപയോഗമാണ് ഏറ്റവും കൂടുതൽ സംഭവിച്ചിട്ടുള്ളത്. ഓരോ വീട്ടിലും 3-4 AC സിംഗിൾ ഫേസ് കണക്ഷൻ തന്നെ വരുമ്പോഴത്തേക്കും അതിൽ എത്രമാത്രം ലോഡ് അതിന് തന്നെ എടുക്കുമെന്ന് നിങ്ങൾ ആലോചിക്കുക. അത് മാത്രമല്ല, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൗണാണ്, സിറ്റിയാണ്, ഒത്തിരി കടകളും വീടുകളും ഒക്കെ വരുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഈ പറയും പോലെ അതിൽ തന്നെ AC അമിതമായിട്ട് കൂടുതൽ വരുമ്പോഴത്തേക്കും ആ ട്രാൻസ്ഫോമറിൽ താങ്ങുന്നതിന് ഒരു കപ്പാസിറ്റി ഇല്ലേ, അതിൽ കൂടുതലാകുമ്പോഴത്തേക്കും ഓവർലോഡ് കാരണം കത്തിപ്പോകും. ഇപ്പം സെക്ഷനിലുള്ള ഏതാണ്ട് ഒരുവിധപ്പെട്ട എല്ലാ ട്രാൻസ്ഫോമറും ഓവർലോഡഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പം കൺസ്യൂമർ ബോധവാന്മാരായിട്ട് ഇതിനോട് നമ്മളോട് സഹകരിക്കണം, അല്ലാതെ എല്ലാത്തിനും KCB മണ്ടയ്ക്ക് കയറി നമ്മളാണ് കുറ്റക്കാരി എന്നുള്ള രീതിയിൽ വരുന്നത് ഒഴിവാക്കിയിട്ട് അവർ നമുക്ക് കൺസ്യൂമർ, ഇപ്പം ഞാനൊരു കൺസ്യൂമറാണ്, നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആദ്യം നോക്കുക. ആദ്യം ആവശ്യത്തിന് മാത്രം കറണ്ട് ഉപയോഗിക്കാനുള്ള ആ ഒരു നിലപാട് സ്വീകരിക്കണം. അല്ലാതെ നമ്മളിപ്പം വീട്ടിലിപ്പം 2-3 മുറി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിടത്തെ ആൾക്കാർ ഇരിക്കുന്നുണ്ടെങ്കിൽ അവിടെ എല്ലാം ലൈറ്റും ഫാനും ഒക്കെ ഓൺ ചെയ്തിട്ടിട്ട് വണ്ടി വന്നിരുന്നു കഴിഞ്ഞാൽ അതൊക്കെ അമിതമായിട്ട് പോകുന്ന വൈദ്യുതിയാണ്. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ മഴയില്ലാത്ത സാഹചര്യത്തിൽ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പം ബോർഡ് വൈദ്യുതി എല്ലാവർക്കും എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ കൂടിയ പൈസയ്ക്ക് വാങ്ങിച്ചിട്ട് കുറഞ്ഞ പൈസയ്ക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത്രയും നഷ്ടം സഹിച്ചാണ് ബോർഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് കൺസ്യൂമറും അതിനനുസരിച്ച് നമ്മളോട് സഹകരിക്കണം. ഇപ്പോൾ തന്നെ ഇതിപ്പോൾ തുടക്കത്തിൽ ആയി എന്നാണെങ്കിൽ പറയാം, ഇനിയിപ്പോൾ അങ്ങോട്ട് എന്താണെന്ന് നമുക്ക് അവസ്ഥ പറയാൻ പറ്റത്തില്ല. ഇനി എത്ര ട്രാൻസ്ഫോമർ പോകുമെന്നുള്ള ഇന്ന് മാറും. ഇന്നിപ്പോൾ ഇതിനെ ഇപ്പോൾ ഇനിയിപ്പോൾ സ്റ്റോറിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് വേറെ ട്രാൻസ്ഫോമർ കൊണ്ടുവരണം. അങ്ങനെ പോലെ ഒരു ഉച്ചകഴി ഇത് ചാർജ് ചെയ്യണം. ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട് ഉപഭോക്താവോട് പറയാനുള്ള ഞങ്ങൾക്ക് ഫീൽഡ് ജീവനക്കാർക്ക് പ്രത്യേകിച്ച് പറയാനുള്ള ഒരു കാര്യം, കരുവാരക്കുണ്ടിലെ ഇൻവെർട്ടറിൻ്റെ ഉപയോഗം വളരെ കൂടുതലാണ്. അപ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണവശാൽ സപ്ലൈ കുറച്ചു നേരം മുടങ്ങിക്കഴിഞ്ഞാൽ ആ സമയങ്ങളിൽ രണ്ടാമത് കറണ്ട് വരുന്ന സമയത്ത് ഇൻവെർട്ടറുകൾ കുറച്ച് സമയങ്ങൾ അത് ഓഫ് ചെയ്യുക. കാരണം ഈ ട്രാൻസ്ഫോമറുകളൊക്കെ ഓവർലോഡ് ആകാൻ വലിയൊരു കാരണം അതാണ്. കാരണം പവർ ഓഫ് ചെയ്തൊരു കാര്യമില്ല, ആ സമയത്ത് വീടുകളിലൊക്കെ ഉപയോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്, അത് വലിയൊരു പ്രതിസന്ധിയാണ്. അതേപോലെ വൈകു സമയങ്ങളിലാണെങ്കിലും ഈ പീക്ക് സമയങ്ങളിൽ ഉപയോഗം മോട്ടറിടലൊക്കെ കാര്യമായി കുറയ്ക്കുക. പ്രത്യേകിച്ച് കോയൽക്കറിലെ മോട്ടറുകൾ വലിയ പ്രതിസന്ധികളാണ്. ഒരു കോയൽക്കറിന് മോട്ടർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 ആമ്പിയർ കറണ്ടൊക്കെ എടുക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു 10 മോട്ടറുകൾ ഒന്നിച്ച് വർക്ക് ചെയ്യാനുണ്ടാവുന്ന ഒരവസ്ഥ പറയേണ്ടതില്ലല്ലോ. അപ്പോൾ ഉപഭോക്താക്കൾ ഉപയോഗം ക്രമീകരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ സഹകരിച്ചുകൊണ്ട് ഈ പ്രതിസന്ധിനെ നമുക്ക് മറികടക്കാൻ ശ്രമിക്കാം. ഓക്കെ ഓക്കെ. അപ്പോൾ സംഭവം ഉണ്ടെങ്കിൽ ആ ഇറക്കുന്നു സാധനം കൊണ്ടുപോയി അത് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ രണ്ട് ഉദ്യോഗസ്ഥര് നമ്മുടെ കരുവാരം കൊണ്ട് നമുക്കറിയാം വാട്സപ്പ് കൂടി ഒക്കെ ഓരോരോ മെസ്സേജ് വീഡിയോ ക്ലിപ്പുകളൊക്കെ നമ്മൾ ഷോർട്സ് ആയിട്ടും മറ്റേതായിട്ടും ഒക്കെ കാണുന്നുണ്ട്. ഓരോ സെക്ഷനിലും ഞാൻ ഇന്ന ജില്ലയിലാണ്, അതാണ് ഇവിടെ സംഭവിക്കുന്നുള്ളത്. ഇത് കണ്ടങ്ങള് ഈ നട്ടുച്ച സമയത്ത് ഇതിപ്പോ മാറ്റിയില്ലെങ്കിൽ നമ്മളെന്താ പറയാ, KCB നോക്കിയില്ല, KCB അനാസ്ഥയാണ് എന്നുള്ളതാ പറയാ. നമ്മളെ ഉപയോഗം എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, എന്തല്ല അപ്പൊ അതിന്റെ ഇൻവേർട്ടറിന്റെ കാര്യം പറഞ്ഞ അദ്ദേഹം വളരെയധികം ശ്രദ്ധിക്കുക. കാരണം എന്താ വെച്ചാൽ ഇനിയിപ്പോ ഇനി വൈകുന്നേരത്തോടു കൂടിയുള്ളൂ ഈ ഒരു സാധനം ഇവിടെ ഫിറ്റാക്കുക. ഇനിയിപ്പോ അത് കൊണ്ടുപോയി അത് ശരിയാക്കിയിട്ട് കൊണ്ടുവരണം. ലോഡ് ഓവറായിട്ട് നമുക്കറിയാം, ഒരു വീടിൽ 5 ആളിനെ 5 ആൾക്കും AC 6 ഫാനും അതിന് പുറത്ത് സീലിംഗ് ഫാനിന്റെ പുറത്ത് ടേബിൾ ഫാൻ അടക്കം വറിക്കുന്നുണ്ട്. അതിന് പുറത്ത് ഇൻവേർട്ടറുകള് മോട്ടറുകള് കാര്യങ്ങള് വെള്ളക്ഷാമം അതിലൊക്കെ നടക്കണം. അതിനുള്ളിലൊക്കെ വേണ്ട ഒരു സംവിധാനമാണ് നമുക്ക് ഈ ഒരു
കെഎസ്ഇബിന്. എന്തായാലും കണ്ടപ്പോൾ അത് സംഭവം എന്താ നോക്കിയപ്പോഴാണ് ഓവർലോഡായിട്ട് സംഭവം കത്തിക്കാണ്. ഇപ്പം അത് കൊണ്ട് നേരായി കൊടുത്തിട്ട് വേണം. ഏതായാലും പറഞ്ഞ സമയത്ത് വേറെ ഇവിടെ ജോലി ചെയ്യുന്ന പണിക്കാരാണ് ഇവര്. പോസ്റ്റ് മാറ്റി കൊണ്ടിരിക്കുന്ന സമയത്ത് എന്തായാലും ഇവിടെ വന്ന് ഇപ്പം ഈ ഒരു സമയത്ത് വെയിലിൻ്റെ ചൂടം നോക്കണം നിങ്ങൾ ഈ സമയത്ത് ഇത് കാണുമ്പോൾ നമ്മളുമായി പങ്കുവെക്കണത് കെ എസ് ഇ ബിക്കാരെ കുറ്റം പറയാം. നമ്മൾക്ക് ഇന്നലെയൊക്കെ രാത്രി 3 മണിക്കൊക്കെ ഇവരിങ്ങനെ കറണ്ട് പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കേണ്ടതാണ്. ഇതിൽ പറയാതിരിക്കാൻ നിവൃത്തിയുള്ള ഇത്. അപ്പം അതുകൊണ്ടാണ് ഞാനിത് കണ്ടപ്പോൾ ഇത് സത്യത്തിന് ഈ ഒരു ഉച്ച സമയത്ത് എല്ലാവരും ചൂടിക്കുന്ന സമയത്ത് ഇത് പണിയെടുത്തപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. എന്തായാലും ഇതിപ്പോൾ വണ്ടി കയറ്റി കൊണ്ടിരിക്കുകയാണ്, വണ്ടിക്കാണ് ഇപ്പോൾ ഈ സാധനം ഇറക്കി കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത് വരട്ടെ വൈകുന്നേരത്തോടെ എത്തുന്നില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞുള്ളത്. എന്നാലും പരമാവധി നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇതോടൊപ്പം ഇതിന് ചെയ്യാൻ പറ്റുന്ന ആകെയുള്ള കാര്യമാണ്. പരമാവധി നമ്മൾ ശ്രദ്ധിക്കുക. രണ്ട് ഉദ്യോഗസ്ഥരെ നമുക്കിതിൻ്റെ വിവരങ്ങൾ പറഞ്ഞു തന്നു. പരമാവധി എല്ലാ ഗ്രൂപ്പിലേക്കും വിവരങ്ങൾ കൈമാറും.